അതിജീവിക്കണം ഒറ്റക്കെട്ടായി. പതറി വീഴുകില്ല കരുതലുള്ള കേരളം. സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ റേഷൻ പ്രഖ്യാപിച്ച് സർക്കാർ. ബി പി എൽ വിഭാഗത്തിലെ എല്ലാവർക്കും 35 കിലോ അരി സൗജന്യമായി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നീല വെള്ള കാർഡ് ഉടമകൾക്ക് 15 കിലോ അരിയും സൗജന്യമായി നൽകും. നിരീക്ഷണത്തിലുള്ളവർക്ക് അരി വീട്ടിലെത്തിച്ചു നൽകും. പലവ്യഞ്ജനങ്ങൾ നൽകുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുകയാണ്. അനാവശ്യമായി നിരത്തിലിറങ്ങുന്നവരുടെ വണ്ടി പിടിച്ചെടുത്ത് 21 ദിവസം കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ പോലീസ് തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗങ്ങളുടെ വിവരങ്ങളുമായി വി വി അരുണും പോലീസ് തീരുമാനങ്ങളുടെ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനും ചേരുകയാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ മറ്റ് പ്രതിനിധികളും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട മന്ത്രിസഭാ തീരുമാനങ്ങളാണ് അരുൺ വന്നിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ, നാട്ടിലുണ്ടാകുന്ന ഒരു സ്തംഭനാവസ്ഥ, ജനജീവിതത്തിനുണ്ടാകുന്ന വലിയ തകർച്ച, ഇതിനെയൊക്കെ നേരിടാൻ സഹായം നൽകാനാണോ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം? തീർച്ചയായും അത് തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിൻ്റെ പ്രധാന അജണ്ടയിൽ വന്നത്. ഇന്നലെ കേന്ദ്രം സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അതേ തുടർന്ന് സാഹചര്യം മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. അത്തരമൊരു ലോക്ക്ഡൌണിലേക്ക് നീങ്ങുമ്പോൾ അവശ്യ സാധനങ്ങളുടെ ലഭ്യത സാധാരണക്കാർക്ക്, മുഴുവൻ ജനങ്ങൾക്കും ഉറപ്പുവരുത്തണമെന്ന മന്ത്രിസഭാ യോഗത്തിൽ അഭിപ്രായം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി പി എൽ കാർഡ് ഉടമകൾക്ക് 35 കിലോ സൗജന്യ അരി നൽകാൻ തീരുമാനിച്ചത്. നീല വെള്ള കാർഡ് ഉടമകൾക്ക് 15 കിലോ അരിയും നൽകും. ഇന്നലത്തെ 10 കിലോയാണ് തീരുമാനിച്ചിരുന്നത്, ഇത് 15 കിലോയായി നൽകും. ഫലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ അരി നൽകും. ക്യാമ്പുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക്, ഐസൊലേഷൻ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണ കിറ്റാണ്, ബലവ്യഞ്ജന കിറ്റാണ് സർക്കാർ നൽകുക. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഇത് എത്തിച്ചു നൽകാനാണ് ആലോചിക്കുന്നത്. മുഴുവൻ കാർഡുടമകൾക്കും ഇത്തരത്തിൽ കിറ്റ് നൽകാൻ സർക്കാർ ആലോചിക്കുന്നു. പക്ഷേ അതിപ്പം അപ്രായോഗികമാണെന്ന കണ്ടതിനെ തുടർന്നാണ് തീരുമാനം മാറ്റിവച്ചിരിക്കുന്നത്. അതിൻ്റെ സാധ്യതകളും സർക്കാർ തേടുന്നുണ്ട്. മൊത്തത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ക്രമീകരണം വരും. ജീവനക്കാർക്ക്, സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലും ക്രമീകരണം ഉണ്ടാകും. ഇപ്പോൾ 50% ജീവനക്കാർ എല്ലാ ദിവസവും വരുന്നുണ്ട്. അത് പകുതിയെ കുറയ്ക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ സർക്കാർ ജീവനക്കാർ വളരെ അവശ്യ സർവീസുകൾ മാത്രം ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ജീവനക്കാർ മാത്രം ഓഫീസുകളിൽ എത്തിയാൽ മതിയെന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. മറ്റു പ്രധാന തീരുമാനം മന്ത്രിസഭായത്തിലുണ്ടായത്, സംസ്ഥാനത്തെ ബാറുകളും ബിവറേജ് ഔട്ട്ലെറ്റുകൾ അടക്കമുള്ള മുഴുവൻ ക്ലബ്ബുകളും അടക്കമുള്ള മുഴുവൻ മദ്യവിൽപ്പന ശാലകളും പൂട്ടാൻ എക്സൈസ് വകുപ്പ് ശുപാർശ നൽകിയിരുന്നു. ആ ശുപാർശ മന്ത്രിസഭാ അംഗീകരിച്ചു. 21 ദിവസത്തേക്കാണ് മദ്യഷാപ്പുകൾ അടച്ചിടുന്നത്. മാത്രമല്ല, ഈ സാഹചര്യത്തിൽ വളരെ ആവശ്യം മദ്യം വേണ്ട ചില ആൾക്കാരെങ്കിലും ഉണ്ട് സംസ്ഥാനത്ത്. മദ്യം ലഭിച്ചില്ലെങ്കിൽ അതൊരു രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറുന്ന ആളുകളുണ്ട്. അവർക്ക് ഏത് തരത്തിലെങ്കിലും മദ്യം ലഭ്യമാക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അവിടെയാണ് ഓൺലൈൻ മദ്യവിൽപ്പനയുടെ സാധ്യതകൾ സർക്കാർ പരിഗണിക്കുന്നത്. അതിൻ്റെ സാധ്യതകൾ തേടാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ശരത്, ഇന്നെടുത്ത മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുടെ വിശദാംശങ്ങളാണ് വി വി അരുൺ നൽകിയത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, പോലീസിന് വലിയൊരു ഉത്തരവാദിത്വവും വെല്ലുവിളിയും നിൽക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾക്ക് തടസ്സമില്ല എന്ന് പറയുമ്പോൾ അതുപയോഗിച്ച് സ്വകാര്യ വാഹനങ്ങൾ വ്യാപകമായി നിരത്തിലുണ്ടായിരുന്നു. ആദ്യ ദിവസത്തെ അനുഭവം അത്ര വലുതായിരുന്നു, അത് മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ദിവസം പ്രകടമായി പോലീസ് എടുത്ത നടപടികളും തീരുമാനങ്ങളും എങ്ങനെയാണ് പൊതുനിരത്തിൽ? ചരത്ത്, ഒന്നാം ദിവസം എങ്ങനെയായിരുന്നു, അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു രണ്ടാം ദിവസവും. വ്യാപകമായി വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസിൻ്റെ കർശന നടപടി ഉണ്ടായിട്ടും, കർശന പരിശോധനകൾ ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ ആളുകൾ റോഡിലേക്ക് ഇറങ്ങുന്നു. ഇന്നലെ തന്നെ 150 കേസ് രജിസ്റ്റർ ചെയ്തിട്ടും അതൊന്നും ഇവർക്ക് ബാധകമല്ലാത്ത രീതിയിലാണ് ഈ ആളുകൾ റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ കർശനമായ നടപടിയിലേക്ക് പോലീസ് പോകുന്നത്. ഇത്തരത്തിൽ റോഡിൽ ഒരാവശ്യവുമില്ലാതെ റോഡിലേക്ക് ഇറങ്ങുന്നവർക്ക് അവരുടെ വാഹനം പിടിച്ചെടുക്കുകയും വാഹനം പിടിച്ചെടുത്ത ശേഷം 21 ദിവസങ്ങൾക്ക് ശേഷം വാഹനം തിരിച്ചു കൊടുത്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ഇത്തരത്തിൽ വാഹനം ഒരാവശ്യവുമില്ലാതെ നേരത്തെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാൻ പാസ് അടക്കമുള്ളതും സത്യവാങ്മൂലം എഴുതി നൽകുന്നതിനും അടക്കം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്താണ് റോഡിൽ നടക്കുന്നത്, ഇത്തരത്തിൽ ആ രീതിയിൽ, അതായത് ഒരു കൂട്ടം ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പെരുമാറുന്ന ഒരു സാഹചര്യം നമ്മുടെ റോഡുകളിൽ ഇപ്പോഴുമുണ്ട്. ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ റോഡിലിറങ്ങുന്നവരെ അവരുടെ വാഹനം പിടിച്ചെടുക്കുകയും ഇത്തരത്തിൽ ലോക്ക്ഡൌൺ കാലാവധി അവസാനിക്കുന്ന ദിവസം, അതായത് 21 ദിവസത്തിന് ശേഷം വാഹനം തിരിച്ചു കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അത് ഇന്ന് മുതൽ നടപ്പാക്കി തുടങ്ങുകയും ചെയ്യും. ശരത്ത്, ഉമേഷാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. പോലീസ് എടുത്ത പുതിയ തീരുമാനങ്ങൾ, അനാവശ്യമായി വാഹനങ്ങളുമായി പോകുന്ന ആളുകളെ അവരുടെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാനാണ്. അത് 21 ദിവസം വരെ പോലീസ് കസ്റ്റഡിയിലാകും എന്നതുകൂടി പ്രത്യേകം ഓർക്കുക. എന്തിനു വേണ്ടി പുറത്തിറങ്ങുന്നുവെന്ന് വളരെ വിശ്വസനീയമായി പോലീസിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കഴിയാതെ വന്നാലാണ് ബുദ്ധിമുട്ടാവുക. ഇപ്പോൾ കെ വി ബൈജു
ചേരുന്നു. എങ്ങനെയുണ്ട് ബൈജു കാസർഗോട്ടെ സ്ഥിതി? പോലീസ് വളരെ കാര്യമായി ഒരു മയവുമില്ലാതെ തന്നെ നടപടികൾ എടുത്തു തന്നെ മുന്നോട്ട് പോകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആരും പുറത്തിറങ്ങരുത് എന്നുള്ളതാണ് കാസർഗോട്ട് നൽകിയിട്ടുള്ള കൃത്യമായ നിർദ്ദേശം. എങ്ങനെയുണ്ട് രണ്ടാം ദിവസം? ശരത്തെ, ഇത്തരത്തിൽ ആരും പുറത്തിറങ്ങുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിർദ്ദേശമുണ്ടായിരുന്നു. ഈ 11 മണി മുതൽ ഇളവ് നൽകുന്ന സമയത്ത് ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ നിരത്തിലിറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് പോലീസ് കൃത്യമായി ഇന്ന് തടഞ്ഞിരിക്കുന്നു. ഇന്ന് നിരത്തുകളിലൊന്നും അത്രത്തോളം വാഹനങ്ങൾ കാണാനില്ല. അഥവാ വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൃത്യമായ പരിശോധന നടത്തുന്നു. ഇപ്പോൾ 11 മണി മുതൽ 5 മണി വരെ ജില്ലയിൽ ഇളവാണ്. എന്നാലും വാഹനങ്ങൾ പൊതുവെ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. ജനങ്ങൾ കൃത്യമായ ഇത്തരത്തിൽ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ജില്ല ഏതായാലും പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ്. അശോക് യാദവ് അതുപോലെ തന്നെ വിജയ് സാഗ്ര തുടങ്ങിയ IGമാർ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ഏതായാലും കടുത്ത നിയന്ത്രണം തന്നെയാണ് ജില്ലയിൽ തുടരുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും അപേക്ഷിച്ച് നിരത്തുകളിൽ വാഹനം നന്നേ കുറവാണ്. മറ്റൊരു കാര്യം, ഇന്ന് 200 പേരുടെ പരിശോധനാ ഫലം വരാൻ ഇന്ന് വൈകുന്നേരത്തോടുകൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 44 കേസുകളാണ് ഇപ്പോൾ ഇതുവരെയായും കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശരത്. കെ വി ബൈജു ആണ് കാസർഗോട്ടെ സ്ഥിതി വിശേഷങ്ങൾ ഇപ്പോൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കൂടി ചേരുകയാണ്. ഡാനി, എന്താണ് കൊച്ചിയിലെ സ്ഥിതി? റോഡുകൾ, സ്വകാര്യ വാഹനങ്ങൾ കാര്യമായുണ്ടോ? പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ്? അതുപോലെ തന്നെ നിരീക്ഷണത്തിലുള്ള ആളുകൾ, അവരുമായി ബന്ധപ്പെട്ടൊക്കെ ആരോഗ്യവകുപ്പ് നൽകുന്ന പുതിയ വിശദീകരണം എന്താണ്? എറണാകുളം ജില്ലയിൽ രാവിലെ തിരക്കുണ്ടായിരുന്നു റോഡുകളിൽ. പലരും തന്നെ ജോലിക്ക് പോകാൻ വേണ്ടി എത്തുന്നവർ, അതോടൊപ്പം തന്നെ മറ്റ് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എത്തുന്നവർ എന്ന രീതിയിൽ കുറച്ച് തിരക്ക് റോഡുകൾ അനുഭവപ്പെട്ടു. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞ് പോലീസ് വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചിലരെ തിരിച്ചയച്ചു. അതോടൊപ്പം തന്നെ വ്യക്തമായ യാത്രാരേഖകളില്ലാത്തവരെ തിരിച്ചയക്കുകയുണ്ടായി. ഏതാണ്ട് 240 കേസുകൾ പക്ഷേ എറണാകുളം സിറ്റിയിലും കൊച്ചി സിറ്റിയിലും എറണാകുളം റൂറലിലുമായിട്ട് പോലീസ് അനധികൃത യാത്രയ്ക്ക്, അതായത് നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ മുന്നോട്ട് പോയവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഇവരെ ആദ്യഘട്ടങ്ങളിൽ നിയന്ത്രിച്ചു നിർത്താൻ തന്നെ ഒരു പാടുപെടേണ്ടി വന്നിരുന്നു. ചിലർ ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നവരെന്ന് പറയുന്നു. ഇവരെ തിരിച്ചറിയാനുള്ളൊരു പ്രയാസം ഈ ഘട്ടത്തിൽ നേരിട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ പൊതു നിരത്തുകൾ തന്നെ തീർത്ത് തന്നെ വിജനമായൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. എറണാകുളം നഗരത്തിൽ മാത്രമല്ല, തീർത്തും അതിൻ്റെ ഒരു പ്രാദേശിക മേഖലയിലേക്ക് ഇറങ്ങും. നമ്മളുള്ളത് ഇപ്പോൾ കടമക്കുടി മേഖലയിലാണ്. ഇവിടെ എല്ലാം തന്നെ ഇപ്പോൾ തീർത്തും ഗ്രാമമാണ്. പക്ഷേ ഒരു ടൂറിസം വില്ലേജ് അടക്കമുള്ള ഒരു സൗകര്യങ്ങളോടുകൂടി നിലനിർത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ഇവിടങ്ങളിലെല്ലാം തന്നെയും ഈ രീതിയിൽ തന്നെ തീർത്തും വിജനമായൊരു അവസ്ഥയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. കടകമ്പോളങ്ങൾ നഗരത്തിലേതുപോലെ തന്നെയല്ല എങ്കിൽ കൂടിയും തന്നെ ഇതെല്ലാം തന്നെ തീർത്തും അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ്. പലരും വീടുകളിൽ കഴിയുന്ന സ്ഥിതി തന്നെയാണ്. നേരത്തെ സംസാരിച്ചപ്പോഴുണ്ടായ ഈ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ കടകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുന്നത് എന്താണ് ഇപ്പോൾ ഇവിടെ? നേരത്തെ ഒരു ടൂറിസം വില്ലേജ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ ആരും വന്നില്ല ഇവിടെ. ആരും ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ വിട്ടേക്കണം. ഞങ്ങളും കട തുറന്ന് ഇരിക്കുക, അങ്ങനെ തുറന്ന് വെച്ചുകൊണ്ട് ആരെങ്കിലും ഇവിടെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ കൊടുക്കും. അല്ല, പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ VDCS ആണെങ്കിലും ഇല്ലെന്നും പറഞ്ഞിട്ട് ഇവിടെയാണ് ഞങ്ങൾ പേടിച്ചിട്ടാണ്. പേടിയുണ്ട്, പേടിയുണ്ട്, നല്ലപോലെ പേടിയുണ്ട്. ഞങ്ങൾ പിറക്കാത്ത തന്നെ ഇരിക്കണായിരുന്നു. ഇന്നലെയൊക്കെ ഇങ്ങനെ ഇറങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയില്ല. ഇപ്പോൾ എല്ലാവരും വന്നിച്ചും പറയും കട തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്, കട തുറക്കണേൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നാലും നമുക്കൊരു പേടിയില്ലേ, അതുകൊണ്ട് അങ്ങനെ പേടിച്ച് ഇത്രയും കുറഞ്ഞ് വെച്ച് തുറക്കാൻ അടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കണേന്ന്. തുറക്കുന്നതിൽ തടസ്സങ്ങളൊന്നും ഇല്ലാന്ന് തന്നെയാണ് അറിയിച്ചത്. അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞേക്കണേ, കട തുറക്കണേന് കുഴപ്പമില്ല, കട തുറന്നു. ആ 7 മണിക്കും തുറന്നു എന്ന് പറഞ്ഞു. എന്നാലും നമുക്കൊരു പേടി, റോഡരികിൽ തന്നെയല്ലേ. അപ്പം ആരെങ്കിലുമൊക്കെ പുറത്തുനിന്നൊക്കെ വല്ലവരും വന്നാൽ വല്ല VDCS ചോദിച്ചാൽ കൊടുക്കണ്ടേ എന്നിട്ട് ഈ രീതിയിലാണ്. കാരണം ഗ്രാമപ്രദേശങ്ങളിലടക്കം ഒരു ഭീതി നിലനിൽക്കുന്ന രീതിയിലേക്ക്, അസുഖത്തെ സംബന്ധിച്ച, അത് രോഗവ്യാപനത്തെ സംബന്ധിച്ച ഈ രീതിയിലൊരു ആശങ്കകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തീർത്തും അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് എറണാകുളത്തെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളൊരു കാഴ്ചയും ഈ രീതിയിൽ തന്നെയാണ്. ഡാനി, ഏതായാലും ഇപ്പോൾ ഡാനി തത്സമയം കടവക്കുടി പോലെയുള്ള ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ നിങ്ങളെല്ലാവരും പോകുന്നു. അവിടെയൊക്കെയുള്ള ജീവിതവും അവസ്ഥയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അതുതന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് കൂടുതലായി പ്രതികരണങ്ങൾ വേണമെന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറയുന്നതിൽ തന്നെ അവരുടെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണം ആരായുന്നത് ആരോഗ്യപരമായി നല്ലതാണോ എന്നുള്ളൊരു വലിയ ചോദ്യം അടങ്ങുന്നുണ്ട്. അതുകൂടി കരുതിയുള്ള ഒരു പ്രവർത്തനം പൊതുവിൽ സുഹൃത്തുക്കൾ സ്വീകരിക്കുക എന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. ഏതായാലും ഇപ്പോൾ കൊല്ലത്ത് നിന്ന് വി വിനോദ് ചേരുന്നുണ്ട്.
വിനോദ്, എന്താണ് കൊല്ലത്തിൻ്റെ ഒരു പൊതുസ്ഥിതി? ഇന്നലെ ഒരുപാട് വാഹനങ്ങളൊക്കെ നിരത്തിലുണ്ടായ റോഡിലുണ്ടായിരുന്നു, പോലീസിന് പിടിപ്പത് പണിയുണ്ടായിരുന്നു ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്നാൽ പുറത്തിറങ്ങാൻ ഒരുപാട് ഒരുപാട് ഇളവുകളുമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നുള്ളൊരു പ്രത്യേക സാഹചര്യമാണ്. എന്താണ് കൊല്ലത്തിൻ്റെ ഒരു സ്ഥിതി? ലോക്ക്ഡൗണിൻ്റെ രണ്ടാം ദിനത്തിലും കൊല്ലം നഗരത്തിൽ വാഹനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അത്ര വാഹനങ്ങൾ നിരത്തുകളിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസിന് അഫിഡവിറ്റ് എഴുതി നൽകുന്നതാണ്. പലരും സ്വന്തം നിലയ്ക്ക് എഴുതിക്കൊണ്ട് വരുന്നുണ്ട്, എവിടേക്കാണ് പോകുന്നത്, എത്ര സമയമെടുക്കും, ആവശ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എഴുതി നൽകുന്നുണ്ട്. പോലീസ് ഇതിന് പ്രത്യേക ഫോം നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. അത് തയ്യാറാകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സ്വന്തം നിലയ്ക്ക് എഴുതി നൽകുന്നുണ്ട്. എഴുതി നൽകാതെ ഉള്ളവരെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്, ഇവിടെ നിൽക്കണം എന്ന ഒരു നിർദ്ദേശമാണ് പോലീസ് നൽകുന്നത്. പ്രത്യേകിച്ച് ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് പോകുന്നത് തിരക്ക് കുറയ്ക്കുക എന്ന ആവശ്യത്തോടു കൂടി തന്നെയാണ്. കാരണം അനാവശ്യമായി ആളുകൾ യാത്ര ചെയ്യുന്നു എന്നത് ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസവും അത് കണ്ടതാണ്. കൊല്ലം ജില്ലയിൽ ഇതുവരെ ഒരു COVID-19 കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഭാഗത്ത് ഒരു ഉദാസീനത അല്ലെങ്കിൽ ഒരു ലാഘവ സമീപനം തുടങ്ങി ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ പോലീസ് കൂടുതൽ കർശനമായ നടപടി സ്വീകരിക്കുന്നു. അത് തുടരും. റൈറ്റ്. വിനോദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആ ദൃശ്യങ്ങളിൽ ഒരാൾ സ്വയം സത്യവാങ്മൂലം എഴുതി അഫിഡവിറ്റ് എഴുതി പോലീസിന് കൊടുക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന നിലയിൽ അതും കാര്യമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, കോഴിക്കോടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയും ഒക്കെ എന്താണ് പൊതുവിൽ? കോവിഡിനെ പ്രതിരോധിക്കാനായി കോഴിക്കോട്ടെ ജനത സ്വയം തെരുവുകളിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. കോഴിക്കോട് ഏറ്റവും തിരക്കേറിയ സ്ട്രീറ്റാണ്, നഗരത്തിന്റെ ഹൃദയഭാഗമാണ് എസ് എം സ്ട്രീറ്റ്. ഇത് കഴിഞ്ഞ 4 ദിവസമായി ഞായറാഴ്ച മുതൽ അടഞ്ഞിരിക്കുന്ന സാഹചര്യമാണുള്ളത്. സമാനമായ സാഹചര്യമാണ് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട തെരുവുകളെല്ലാം. ആ തെരുവുകളുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പങ്കുവെക്കാനുണ്ട്. കോഴിക്കോട് എസ് എം സ്ട്രീറ്റിനോട് ചേർന്ന കമ്മത്ത് ലൈനിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട സ്വർണ്ണ വ്യാപാര കേന്ദ്രമാണ്. നിരവധി ജ്വല്ലറികൾ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കമ്മത്ത് ലൈന്. പക്ഷേ ഇവിടെ മുഴുവൻ കടകളും അടഞ്ഞു കിടക്കുന്ന ഒരു ദൃശ്യമാണ്. വാഹനങ്ങളൊന്നും ഈ റോഡിലില്ല. ഇത്തരമൊരു ദൃശ്യമാണ് കമ്മത്ത് ലൈനിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. നമ്മളിപ്പോൾ കോഴിക്കോട് പാളയം ജംഗ്ഷനിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. സമാനമായ രീതിയിലാണ് വാഹനങ്ങൾ തടഞ്ഞ് പോലീസ് ഡ്രൈവറോട് എങ്ങോട്ടാണ് പോകുന്നത്, അതിന്റെ ആവശ്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ദൃശ്യമാണ്. സമാനമായ രീതിയിലാണ് ഇവിടെയും കടകൾ അടഞ്ഞു കിടക്കുന്നു. പാളയം മൊയ്തീൻ പള്ളിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി ഈ പള്ളി അടഞ്ഞു കിടക്കുകയാണ്. എസ് എം സ്ട്രീറ്റിന്റെ ഭാഗങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 100 കണക്കിന് പേർ ദിവസം വന്നുകൊണ്ടിരുന്ന, വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന, ക്രയവിക്രയങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന തെരുവാണ് ഇപ്പോൾ ഈ ശൂന്യമായ രീതിയിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അല്പമെങ്കിലും ഇപ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നത് ഇവിടെയുള്ള ഒരു ആശുപത്രിയാണ്, കൊട്ടപ്പറമ്പ് സർക്കാർ ആശുപത്രിയാണ്. ഏതായാലും കോഴിക്കോട് ഇപ്പോൾ ഷഹീദ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസത്തെക്കാളൊക്കെ ശക്തമായി ഈ ലോക്ക്ഡൗൺ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ അത്രമേൽ വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളത് വ്യക്തമാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണുകയാണ്. All enough food items in for 200 district. Adukondu onnum pedikkanda avasiyam illa. Only thing is you should be careful when you come out for that. So adu ella pachakari gaayigal adakkumulla ella sadhanangalum nilavil avasiyapetta ullathu undu. We will be also taking special care to provide all these food items effectively to the entire district. Pinna ulla parayanullathu again there please be careful for next 21 days. Don't come out unnecessarily. Dayavayittu nammal ellavarum onnichu otta kattayittu nikkumbol ee corona prevention valare effective aayittu control cheyyan pattum. So I dayavayittu let's be yes there are some puthimuttukal undagam ellavarkum chila puthimuttukal undagam, but this is not the time to see that. Idu oru பிரச்சனையாயிட்டு காணறது. இது ஒரு நமக்கு வேண்டி நம்ம சுயமாயிட்டு செய்யின ஒரு காரியமாயிட்டு நோக்கி கழிஞ்சால் பின்ன எல்லா பிரச்சனைகளும் சால்வ் ஆகும். ஸோ பி கோஆப்ரேட் டு ஆல் த டிபார்ட்மெண்ட்ஸ் அண்ட் ஐ ஆம் எக்ஸ்பெக்டிங் 100% கோஆப்ரேஷன் ஃப்ரம் 200 பீப்புள் ஸோ தட் வீ கேன் எஃபெக்டிவ்லி கண்ட்ரோல் அண்ட் கண்டெயின் த ஸ்ப்ரெட் ஆஃப் கொரோனா. தேங்க்யூ ஸோ மச். அது நம்ம അത് ഡെലിവറി ബോയ്സ് ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വി വിൽ സീ ദാറ്റ് ഇനി ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് വിൽ ബി ടേക്കിംഗ് നെസസറി ആക്ഷൻ അക്കോർഡിംഗ്. ഇല്ല അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഐ ബീൻ ഇൻ ടു മീറ്റിംഗ് സിൻസ് മോർണിംഗ്. അത് കിട്ടിയ ശേഷം നമുക്ക് പറയാം. താങ്ക് യു. അതിനെ പറയാം. താങ്ക് യു.
ഭക്ഷ്യ സാധനങ്ങൾക്കും പച്ചക്കറിക്കും ഒന്നും ഒരു ക്ഷാമം ഉണ്ടാകില്ല എന്ന് കളക്ടർ തിരുവനന്തപുരത്ത് ഉറപ്പുപറയുകയാണ്. പക്ഷേ ഇവയുടെ വില എന്താണ് എന്നുകൂടി ഉറപ്പാക്കാനുള്ള നേരിട്ടുള്ളൊരു പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുകൂടി സൂചിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. കാരണം അതിനാധാരമായ ഒരു വിവരമാണ് ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്നത്. പച്ചക്കറിയുടെ മൊത്ത വിലയിൽ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് 5 മുതൽ 20% വരെ വർധന ഉണ്ടായിരിക്കുകയാണ്. അതും തിരുവനന്തപുരത്തെ കണക്ക് തന്നെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം ചാലക്കമ്പോളത്തിൽ ചെറിയ ഉള്ളിയുടെ ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് 120 രൂപയായി. തിങ്കളാഴ്ച ബീൻസിൻ്റെ മൊത്തവില എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കനുസരിച്ച് 49.92 രൂപയായിരുന്നെങ്കിൽ ഇന്നലെ അത് 60 രൂപയായി ഉയർന്നു, 10 രൂപയിലേറെ വർദ്ധിച്ചു. പച്ചമുളകിന് 56 രൂപ 20 പൈസയിൽ നിന്ന് 66 രൂപ 70 പൈസയായി വർദ്ധിച്ചു. തക്കാളി, വെണ്ടയ്ക്ക, വെള്ളരി തുടങ്ങിയവയ്ക്കെല്ലാം മൊത്തവിലയിൽ ഒറ്റ ദിവസം കൊണ്ടുണ്ടായത് 10% വർധനയാണ്. ചില്ലറ വിൽപ്പന മേഖലയിലെത്തുമ്പോൾ ഈ വർധനവ് 30% വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ കണക്ക്. വിവരങ്ങളുമായി VS അനു ചേരുകയാണ്. അനു, ഈ പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തകർച്ചയോ ഇടിവോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിർത്തിയിൽ ചരക്ക് ലോറികൾ കടത്തിവിടും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്, അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായതായും അറിയില്ല. വാളയാറൊക്കെ സമയമെടുത്തുവെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ഒന്നുമല്ല പ്രശ്നം എന്ന് വ്യക്തം. ഇത് വാങ്ങിച്ചു വെക്കുന്ന മൊത്ത കച്ചവടക്കാരും അവിടെ നിന്ന് വരുന്ന നമ്മുടെ റീറ്റെയിൽ കച്ചവടക്കാരുമാണ് ഈ വില കൂട്ടി, ഈ കൊള്ള, ഈ സമയത്ത് ഈ കോവിഡ് കൊള്ള കച്ചവടക്കാരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ന്യായമായും സംശയിച്ചുകൂടെ ആളുകളെ പിഴിയുന്നത്. തീർച്ചയായും ശരത്, നമുക്ക് കാരണം പോലീസും ഇന്നലെ മുതൽ തന്നെ പോലീസ് പറയുന്നുണ്ട്, കാരണം ഈ പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ വരുന്ന ലോറികൾ യാതൊരു തടയില്ല, അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. പക്ഷെ അതേസമയം ഈ വിലയിൽ വലിയൊരു വർധനവ് പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും ചെറിയ ഉള്ളിയുടെ കാര്യമാണ്. ചെറിയ ഉള്ളിക്ക് 60 രൂപ ആയിരുന്ന ചെറിയ ഉള്ളിയുടെ വില ഇന്ന് 120 രൂപയിലേക്കാണ് ചാലക്കമ്പോളത്തിലെ ചില കടകളിൽ നിന്ന് ഈടാക്കുന്നത്. അതേസമയം ചില കടകളിൽ ഇത് 70 രൂപയ്ക്ക് വിൽക്കുന്ന കടകളുണ്ട്, 100 രൂപയ്ക്ക് വിൽക്കുന്ന കടകളുണ്ട്. നമുക്ക് ഇവിടെ ചെയ്യാൻ ഒരു ചേട്ടാ, പിന്നെ ചെറിയ ഉള്ളിക്ക് എന്താണ് ഇന്ന്? 100 രൂപയുണ്ട്, 120 രൂപ വരെ വിൽക്കുന്നുണ്ട്. ഇന്നലെ 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഏത് സാധനങ്ങൾക്കാണ് പെട്ടെന്ന് ഇങ്ങനെ വില കൂടിയത്? വില കൂടിയെന്ന് വെച്ചാൽ കൂടുതൽ വേറെ ഒന്നും കൂടിയിട്ടില്ല, കുറച്ച് സവാള ഹൈക്ക് ആയിട്ടുണ്ട്, പിന്നെ പൊട്ടേറ്റം വില കൂടിയിട്ടുണ്ട്. ഉള്ളിക്ക് ഇങ്ങനെ വില കൂടാനുള്ള കാര്യം? വെളിയിൽ നിന്ന് പറഞ്ഞ വണ്ടിയല്ലേ, അപ്പം ചിലപ്പം ചെക്ക് പോസ്റ്റിൽ പിടിച്ചിട്ടേക്കാം, കടത്തിവിടാത്തുണ്ടായിരിക്കും വില കൂടാൻ കാരണം. ചില അവിടെ ചില കടകൾ 60 രൂപയ്ക്കും 70 രൂപയ്ക്കും 100 രൂപയ്ക്ക് വിൽക്കുന്ന കടകളുണ്ട്. പഴയ സ്റ്റോക്ക് ആയിരിക്കും അങ്ങനെ വിൽക്കുന്നത്, അത് തീർക്കാൻ വേണ്ടി ആ പഴയ വിലയ്ക്ക് തന്നെ വിൽക്കുന്നത്. ഇന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ പുതിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ഈ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ജീവനക്കാരുടെ പരിശോധന വല്ല നടക്കുന്നുണ്ടോ ഇവിടെ? ഇങ്ങനെ ഇല്ല, ഇതുവരെ ആരും വന്നിട്ടില്ല. അങ്ങനെ പോലീസ് കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, റൗണ്ട്സ് കംപ്ലീറ്റ് റൗണ്ട്സിലാണ്. അത് കൂട്ടം അവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും തന്നെ ആൾക്കാരെ മാറ്റി നിർത്തണമുണ്ട്, അവർ ക്ലിയർ ആയിട്ട് അവരെ ജോലി ചെയ്യണമുണ്ട്. ശരത്, ഇതാണ് നേരത്തെ കളക്ടറോ അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ മന്ത്രി VS ഉൾക്കുമാർ നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ്. കൃത്യമായി പരിശോധന നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെ യാതൊരുവിധ പരിശോധനകൾ ഇവിടെ നടക്കുന്നില്ല. ശരി അനു, അനു അത് ആ കച്ചവടക്കാർ പറയുന്നതിൽ തന്നെ വളരെ വിചിത്രമാണ്, ഒരു തരത്തിലും വിശ്വസനീയവുമല്ല. കാരണം പഴയ ലോഡായതുകൊണ്ട് വില കൂടി, ഇന്നലത്തെ വിലയും ഇന്നത്തെ വിലയും തമ്മിലാണ് താരതമ്യം ചെയ്യുന്നത്. ഈ പറയുന്ന ഉള്ളി ആ സംസാരിച്ച ആളുടെ കടയിലടക്കം ഇന്നലേക്ക് മുമ്പ് വന്ന ലോഡായിരിക്കും, അല്ലെങ്കിൽ ഇന്നലെ വന്നതായിരിക്കും. ഇന്നലെ ഇല്ലാത്ത വിലയാണ് ഈ സാഹചര്യം മനസ്സിലാക്കി ഇവർ കൂട്ടുന്നത്. ആ പറച്ചിലെല്ലാം അത് പ്രകടമാണ്. കൃഷിമന്ത്രി തന്നെ ഇത് കാണണം. എല്ലാ ഉദ്യോഗസ്ഥരും എത്തുന്നുണ്ട് എന്ന് പറയുകയും ഈ പറഞ്ഞ മാർക്കറ്റ് കമ്പോളങ്ങളിലൊന്നും ഒരു ഉദ്യോഗസ്ഥരും ചെന്നിട്ടില്ല. പോലീസ് മാത്രമേ എത്തുന്നുള്ളൂ. അവരുടെ ജോലി ഈ വില നിർണ്ണയിക്കലല്ല, അവർക്ക് മറ്റ് അനവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. കൃഷി ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ വില പിടിച്ചു നിർത്താൻ വേണ്ടി ഈ പ്രഖ്യാപനങ്ങളല്ലാതെ ഈ മാർക്കറ്റുകളിൽ ഇറങ്ങി പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കാണിക്കണം. മന്ത്രി അതിനുവേണ്ടി ഇടപെടണം. കഴിയുമെങ്കിൽ നേരിട്ട് ഒന്ന് പോയി കണ്ടാൽ പോലും മനസ്സിലാകുന്ന വിധത്തിൽ ഒറ്റയടിക്ക് കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ പ്രകടമാണ് കച്ചവടക്കാരുടെ ചിലരുടെയെങ്കിലും സമീപനം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കർശന നടപടിയെടുക്കുമെന്നാണ് മന്ത്രി സുനിൽകുമാർ ഞങ്ങളോട് പറഞ്ഞത്. വില വിവര പട്ടിക കടകൾക്ക് മുന്നിൽ പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശം കർക്കശമാക്കും. ആരും അതൊന്നും ചെയ്യുന്നില്ല. നിർദ്ദേശങ്ങൾ പാലിക്കാതെ വില വർദ്ധിപ്പിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന കച്ചവടക്കാരുടെ നടപടി അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വാക്ക് പ്രാവർത്തികമാക്കാൻ ആ വകുപ്പും ഉദ്യോഗസ്ഥരുമാണ് നടപടി സ്വീകരിക്കേണ്ടത്. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന നടപടി കച്ചവടക്കാരെ ഒരു കാരണം വെച്ചാൽ അനുവദിക്കാൻ പറ്റില്ല. കാരണം അനാവശ്യമായിട്ട് പിന്നെ വില വർദ്ധിപ്പിച്ച് ലാഭം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. കർശന നടപടി ഉണ്ടാവും. വീട്ടിൽ പച്ചക്കറി എത്തിച്ചു കൊടുക്കാനുള്ള പരിമിതി ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യാണ്. ജീവനി എന്ന പേരിലുള്ള ഒരു
ഒരു പരിപാടി ആരംഭിക്കുകയാണ്. ആ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരമാവധി ആളുകൾക്ക് വീടുകളിലേക്ക് ആദ്യം നഗരകേന്ദ്രങ്ങളായിരിക്കും ആദ്യം എത്തിക്കുന്നത്. അതിനുശേഷം ഗ്രാമങ്ങളിലേക്ക് കൂടി എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഒരുപാട് പരിമിതികൾ ഇപ്പോൾ ഗവൺമെന്റ് സംബന്ധിച്ചിട്ട്, കാരണം മാൻ പവർ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ആളുകളും വീട്ടിലിരിക്കുകയാണ്, തൊഴിലാളികൾ വീട്ടിലിരിക്കുന്നു, എല്ലാവരും വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എസെൻഷ്യൽ ആയിട്ട് ആളുകളെ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരിക. മാർക്കറ്റ് ഇന്റർവെൻഷൻ വഴി ജനങ്ങളെ സഹായിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഐസൊലേഷൻ, ക്വാറന്റീൻ തുടങ്ങിയ വാക്കുകളൊക്കെ കേട്ടു മടുത്തു എന്നുള്ളൊരു അവസ്ഥയിലാണ് പൊതു മനോഭാവം. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ളവരാണ് ഏറെ പേരും. പലപ്പോഴും നമ്മൾ കരുത്താർജിക്കുന്നതും ഒറ്റപ്പെടലിൽ നിന്നാണ്. പ്രാർത്ഥന, ഉറ്റവരുടെ കരുതൽ എന്നിവ തുടങ്ങി പുതിയ ശീലങ്ങൾ വരെ തിരക്കിട്ട ജീവിതത്തിലെ ഈ ഒറ്റപ്പെടലിൽ നമുക്ക് മുതൽക്കൂട്ടാവാറുണ്ട്. പരിശീലനമില്ലാതെ പൊടി പിടിച്ച് കിടക്കുന്ന പല കഴിവുകളും, അത് പാട്ടോ നൃത്തമോ ചിത്രരചനയോ എന്തുമാവട്ടെ, അതെല്ലാം പൊടി തട്ടിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. പുറമെ പോരാടിയുള്ള വിജയം മാത്രമല്ല നമുക്ക് സന്തോഷം തരുന്നത്, വിവേകത്തോടെയുള്ള പിന്മാറ്റം നമുക്ക് പലപ്പോഴും വിജയം നൽകും എന്ന് തിരിച്ചറിയണം. കോവിഡിനെ നേരിടാൻ സമ്പൂർണമായി അടച്ചിട്ട് ഇന്ത്യ. അവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് ഇളവ്. അവശ്യ സർവീസുകൾ ഒഴികെയുള്ള പൊതു സ്വകാര്യ ഗതാഗതം പൂർണ്ണമായും തടയും. ഏപ്രിൽ 14 വരെ വ്യോമ റെയിൽ ഗതാഗതവും സ്തംഭിക്കും. ഇതിനിടെ ഇറാനിൽ നിന്ന് 277 പേരെ തിരികെ എത്തിച്ചു. തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന മധുര സ്വദേശി മരിച്ചു. തമിഴ്നാട്ടിൽ സമൂഹ വ്യാപന ഘട്ടത്തിലേക്ക് കോവിഡ് കടന്നോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചേർന്നു. സാമൂഹിക അകലം പാലിച്ചാണ് യോഗം ചേർന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, പൊതുദേശീയ സാഹചര്യം ഈ പറഞ്ഞ വിധം എന്തൊക്കെയാണ്, എങ്ങനെയാണ്? സമ്പൂർണ്ണ അടച്ചുപൂട്ടലിന് ശേഷമുള്ള ആദ്യത്തെ 12 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ജനങ്ങൾ ഇതിനോട് സഹകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, അതോടൊപ്പം തന്നെ നാട്ടിൻപുറങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ ആളുകൾ വളരെ കുറച്ചു മാത്രമാണ് പുറത്തിറങ്ങുന്നത്. ഏതാനും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അനാവശ്യമായി പുറത്തിറങ്ങുന്ന ആളുകളെ പോലീസ് ഇടപെട്ടുകൊണ്ടും മറ്റും എല്ലാ സംസ്ഥാനങ്ങളിലും തിരിച്ചയക്കുന്നുണ്ട്. എങ്കിൽ പോലും പൊതുവെ രാജ്യം ഈ നടപടിക്രമങ്ങളോട് ഇപ്പോൾ യോജിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഏത് നിലയിലൊക്കെ സഹായിക്കാം എന്ന തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇറാനിൽ നിന്നുള്ള ഒരു സംഘത്തെ, പുതിയ സംഘത്തെ ഇപ്പോൾ തിരികെ എത്തിച്ചിട്ടുള്ളത്. 277 പേരെയാണ് എത്തിച്ചത്. 600 ആളുകളെയാണ് എത്തിക്കുക. എന്തായാലും ഇപ്പോൾ എത്തിയ ആളുകളെ 14 ക്വാറന്റൈനിന് വേണ്ടി രാജസ്ഥാനിലെ ജോധ്പൂരിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇനി അടുത്ത വിമാനം 28 ആയിരിക്കും ഇവിടെ എത്തുക. അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സർവീസുകൾ ഉൾപ്പെടെ, ആഭ്യന്തര സർവീസുകൾ ഉൾപ്പെടെ വിലക്കിയിട്ടുണ്ട് എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ആളുകളെ എത്തിക്കുന്ന നടപടികൾ ഇനിയും തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളും കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് തെലങ്കാനയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ്. ഒരുപക്ഷെ ഇനിയും ജനങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയും പുറത്തിറങ്ങുന്നവരെ വെടിവെക്കുവാനുള്ള ഉത്തരവ് പോലും ഇറക്കേണ്ടി വരും എന്ന തരത്തിലാണ് നിലപാടുകൾ കടുപ്പിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഒരാൾ കൂടി മരിച്ചതോടുകൂടി വലിയ ആശങ്കയുണ്ട്. കാരണം ഇയാൾ ഒരു തരത്തിലും പ്രൈമറി കോണ്ടാക്ടിലൂടെ രോഗം ബാധിച്ച ആളല്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഇയാളുടെ റൂട്ട് മാപ്പ് അടക്കം അങ്ങനെ ട്രാവൽ ഹിസ്റ്ററി ഇല്ലാത്ത ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇയാൾക്ക് രോഗം വന്നത് എന്നതിന്റെ ആശങ്കയുണ്ട്. സാമൂഹ്യ വ്യാപനത്തിലേക്ക് കടന്നു എന്നത് തന്നെയാണ് ഈ രോഗബാധിതനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് പൊതുവെ ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. റൈറ്റ്. തമിഴ്നാട്ടിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോവിഡ് ബാധിതനായ ആൾ മരിച്ചു എന്നതടക്കമുള്ള വിവരം, അത് സമൂഹ വ്യാപനത്തിലേക്ക് കടക്കുകയാണോ എന്ന ആശങ്ക, ഇതുമായി ബന്ധപ്പെട്ട വളരെ ശരിയായ വിശദീകരണങ്ങളൊക്കെ രാജ്യം കാത്തിരിക്കുകയാണ്. അത്തരം വിവരങ്ങൾ ഇനി വരാനിരിക്കുകയും ചെയ്യുന്നു. 40ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കർണാടകയിൽ കരുതൽ നടപടികൾ കൂടുതൽ ശക്തമാക്കി. ലോക്ഡൌൺ നിർദ്ദേശം ലംഘിച്ച് പുറത്തിറങ്ങുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ബംഗളൂരുവിൽ നിന്നും രേവതി രാജീവൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കർണാടകയിൽ ഇതുവരെ 41 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ എല്ലാവരും തന്നെ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരോ ഇല്ലെങ്കിൽ വിദേശത്ത് നിന്ന് തിരിച്ചെത്തി COVID-19 സ്ഥിരീകരിച്ച ആൾക്കാരുമായി പ്രൈമറി കോൺടാക്ട് പുലർത്തിയിരുന്നവരോ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജ് 3 കടന്നു അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്.
നേഷൻ വൈഡ് ലോക്ക്ഡൌൺ പ്രധാനമന്ത്രി അറിയിക്കുന്നതിന് മുൻപ് തന്നെ, ഒരു ദിവസം മുൻപ് തന്നെ സ്റ്റേറ്റ് വൈഡ് ലോക്ക്ഡൌൺ ഇവിടെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങുന്നവരെയും പോലീസ് തിരിച്ചയക്കുന്നു എന്നുള്ള ആരോപണം കൂടി ഉണ്ടായിരുന്നു. ഇതും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾ. അതിൽ കൂടി നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു 21 ദിവസത്തെ ലോക്ക്ഡൌണിനിടയിൽ അത്യാവശ്യ സാധനങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ തന്നെ താഴെത്തട്ടിലുള്ളവർക്ക്, ദിവസക്കൂലി വാങ്ങി ജീവിക്കുന്ന ആൾക്കാർക്ക് എന്ത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഇതുവരെയും ഒരു ഡീറ്റെയിൽ ആയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അവരുടെ റേഷൻ, പെൻഷൻ എന്നിവ 2 മാസത്തിനുള്ളത് മുൻകൂട്ടി തന്നെ നൽകുന്നതായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഭക്ഷണത്തിനുള്ള